ആണ് 1 ഇയറിന് ശേഷം. സോ അതിൻ്റെ പാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശേഷം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ബേസിക്കലി ഇത് ചിലപ്പോൾ ഒരു ഒറ്റ വ്ളോഗ് ആക്കൂല, ചിലപ്പോൾ ഞാൻ ഒറ്റ വ്ളോഗ് ആക്കും, ചിലപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചിട്ട് പോകുന്നതിൻ്റെ വ്ളോഗിൻ്റെ ഇടയിൽ കിട്ടും. അത് എഡിറ്റുമ്പോഴായിരിക്കും, കാരണം ഞാൻ ഒറ്റക്കാണ്, ഒരു ലോഡ് സാധനങ്ങളുണ്ട്. സോ ഇത് വ്ളോഗിങ്ങും പാക്കിങ്ങും എല്ലാം കൂടെ എനിക്ക് നടക്കില്ല. സോ കുറച്ച് അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ ചിലപ്പോൾ ഞെട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത്ര സാധനങ്ങളെന്ന് പറയണമെങ്കിൽ ഇത്ര സാധനങ്ങളും പാവം ഞാനും എനിക്ക് ഒറ്റയ്ക്ക് പാക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ പാക്കിങ് കാരണം എനിക്ക് ഞാൻ വിചാരിച്ചു പോകണ്ടിരുന്നില്ല എന്നൊക്കെ വരെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും പോവാണ്. 1 ഇയറിന് ശേഷം ഞാൻ എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഫ്രണ്ട്സിനെയും കാണാൻ പോകണം, നാട്ടിൽ പോകണം. സൂം സോ എക്സൈറ്റഡ്. ഞാനിപ്പോൾ കുളിച്ച് വന്നിരിക്കുകയാണ്, കാരണം ഇന്നത്തെ വെതർ ഇസ് ലൈക്ക് ഭയങ്കര ഗ്ലൂമി, മൂടി കെട്ടിയ വെതറാണ്. അപ്പം ഇനി ഒട്ടും മൂടുണ്ടാകില്ല. ഞാൻ ഇങ്ങനെ നീട്ടി 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 ഒന്ന് പോയി കുളിച്ചു. കുളിച്ചപ്പോൾ കുറച്ച് ഫ്രഷായി, ഇനി പാക്ക് ചെയ്യണം. അപ്പം ഞാൻ അവസ്ഥ കാണിച്ചു തരാം, കേട്ടോ ഗൈസ്. സോ സി, ഇതാണ് എൻ്റെ അവസ്ഥ. പാക്കിങ് ഇത് കുറേ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ ഒരു പെട്ടി പാക്ക് ചെയ്തു, പിന്നെ ഒരു കുഞ്ഞു പെട്ടിയുണ്ട്, അതും പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അൺപാക്ക് ചെയ്യണം. അപ്പോൾ 1 ഇയർ നാട്ടിൽ പോകണമെന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് എൻ്റെ വീട്ടുകാർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ, അറിയില്ല എന്തൊക്കെ വാങ്ങിക്കണമെന്നൊന്നും അറിയില്ല. ചോക്ലേറ്റ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കുറച്ചും കൂടെ ചോക്ലേറ്റ്സ് വാങ്ങിക്കാനുണ്ട്. നമുക്ക് ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ്, എൻ്റെ സാധനങ്ങളെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതൊക്കെ ഫുൾ അലമ്പായിട്ട് കിടക്കാം, അതിൻ്റെ ഉള്ളിൽ നിറച്ച് എൻ്റെ സാധനങ്ങൾ, ഇത് മൊത്തം എൻ്റെ സാധനങ്ങളാണ്. ഭയങ്കര ലേസി. നമുക്ക് ഇത് മൊത്തമാണ് ഇനി നമ്മൾ പാക്ക് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുപോകാൻ പോകുന്നത്. സോ നമുക്ക് മെല്ലെ മെല്ലെ ഇത് തുടങ്ങാം. ഇനി ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ കുറച്ച് 2 എണ്ണം പാക്ക് ചെയ്ത് വെച്ചു, ഇനിയും എനിക്ക് ഇതൊക്കെ സോർട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം അല്ല ലൈക്ക് യു കെയിൽ എത്തിയിട്ട് ആദ്യമായിട്ടില്ല പോകുന്ന നാട്ടിലേക്ക്. അപ്പം എനിക്ക് എന്താ പറയുക, എനിക്ക് പൊതുവേ ഇങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ അബക്കും അമ്മക്കും ഉമ്മീമാക്കും അനിയനും ബബിബയ്ക്കും കുട്ടികൾക്കും പിന്നെ എൻ്റെ അബൻ്റെ അനിയൻ്റെ ഫാമിലി ഉണ്ട്, അബൻ്റെ പെങ്ങളുണ്ട്, അവർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ച് കുറച്ച്. എനിക്ക് അറിയിട്ടൊന്നും വാങ്ങിയിട്ടില്ല. മമ്മ പറഞ്ഞു നീ ദുബായിലൊന്നും പോയതല്ലല്ലോ, പണിക്ക് പോയതൊന്നും അല്ലല്ലോ, പഠിക്കാൻ പോയതല്ലോ, അധികമൊന്നും വാങ്ങിക്കേണ്ടെന്ന്. പക്ഷെ എന്നാലും അവരങ്ങനെ പറഞ്ഞാലും സ്റ്റിൽ നമ്മുടെ ഒരു സന്തോഷമല്ലേ കൊടുക്കുന്നത്. സോ യാ, അപ്പം എന്തായാലും ഞാനിതൊന്ന് പാക്ക് ചെയ്യട്ടെ, ചിലപ്പോൾ ഞാനിത് പാക്കിങ് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരും. സോ യാ, ഞാൻ കുറച്ചും കൂടെ മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നാളെ ഇന്ത്യയിലോട്ട് പോവാണ്, എൻ്റെ നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാകും എൻ്റെ ആ ഒരു ലൈക്ക് പാക്ക് ചെയ്യേണ്ട ഒക്കെ ഒരു കഷ്ടപ്പാട്. സോ ഇത്രയും സാധനങ്ങളാണ്, ഇതൊക്കെ കേറ്റോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഓവർ റേറ്റ് ആയെന്നൊക്കെ ഒരു പറയുന്നുണ്ട്, പക്ഷേ കയ്യും കാലും പിടിച്ച് ഞാൻ കൊണ്ടുപോകും. ചില സാധനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് ഞാൻ അമ്മക്ക് വാങ്ങിച്ച ബാഗാണ്, ഇത് മിക്കവാറും ഞാൻ സന്ദേശമോ ആരെങ്കിലും നാട്ടിലേക്ക് വരുമ്പോൾ കൊടുത്തേക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ടാണ് ഞാൻ നാളെ ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. സോ പല ദിവസം കേട്ടോ, 9:30 ഫ്ലൈറ്റ്, ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം, 3 hours മുന്നേ എത്തണമല്ലോ. സോ മിക്കവാറും ഞാൻ ഉറങ്ങൂല, ഇങ്ങനെ കഴിച്ച് നടക്കും. അത്യാവശ്യം നാളെ ഞാൻ നാട്ടിലുണ്ട്, അപ്പോൾ എക്സൈറ്റഡ് ആണ്. പിന്നെ കുറച്ച് കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പോകണോണ്ട് കുറച്ച് നാളുകൂടെ അങ്ങനെ ഒരു വർഷമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് എന്താ അറിയില്ല, പിന്നെ മിസ് ചെയ്യും ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചാൽ മിസ് ചെയ്യും. സോ ഞാൻ ഫൈനലി അവനും അവനും കാണാൻ പോവാണ്, അപ്പ അമ്മ ഉമ്മീമ. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഞാൻ വരുന്നവരെ അറിയില്ല കേട്ടോ, സർപ്രൈസ് ആക്കണം എന്നൊക്കെ ഉണ്ട്, ഇൻഷാല്ല ആക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ഇപ്പോൾ ടൈം ഇസ് ലൈക്ക് 5:30 AM ഇൻ ദ മോർണിംഗ്, 9:30 എൻ്റെ ഫ്ലൈറ്റ്. അതാ നമ്മളെ ലഗേജൊക്കെ എടുത്ത് കാറിൽ വെക്കാണ്, കാറിലാണ് കേട്ടോ പോകുന്നത്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് സുഹേൽ, സുഹേലാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്.
ഇപ്പോ ഉറക്കത്തുനിന്ന് ഉറങ്ങിയിട്ടില്ല, തീരെ ഉറങ്ങിയിട്ടില്ല. ജസ്റ്റ് ഡ്രസ്സ് മാറി ഇപ്പം നോട്ടിട്ടിറങ്ങാണ്. അയ്യ ഫ്ലൈറ്റ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മള് എയർപോർട്ടിൽ എത്തി. 8:00 ആയിട്ടോ? എന്താ സംഭവിച്ചെന്നറിയില്ല. എന്താ ലേറ്റ് ആയി? ഞാൻ നല്ല അതെ, ഞാൻ വെട്ടിയിട്ട വഴിട്ട പോലെ വണ്ടിയിൽ ഉറങ്ങിയിരുന്നു. അത് അവന്റെ പെട്ടി, എന്റെ പെട്ടികൾ. എനിക്കാണെങ്കിൽ ഈ സംഭവം ഉണ്ടാന്ന് അറിയില്ല. എന്നെ പോലെ ഇത് ഉണ്ടാകും എന്താ വേണ്ടി പറയാം. ഇതാണ് പുതിയ ഷേഡ്സ്, മേക്കപ്പ് ഒന്നും ചേർത്തുണ്ട്, ഷേഡ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ എന്താ തിരക്കൊന്നുമില്ല, മോർണിംഗ് ബസ്സിൽ കയറ്റി വിട്ടാൽ മതിയായിരുന്നു. ഞങ്ങൾ രണ്ട് പേരുടെയും കുറച്ച് ഓവർ വെയിറ്റ് കൂടി പോയോന്ന് ഇടപെട്ടുണ്ട്. അപ്പം എന്തായാലും ഫ്ലൈറ്റൊക്കെ കയറി, സോറി ബോർഡിങ് പാസ് ഒക്കെ എടുത്തിട്ട് കാണാം. ഗൾഫ് എയർ ആണ് കേട്ടോ അവിടെ ഫ്ലൈറ്റ്. ആ പിന്നെ നമ്മൾ എയർ സുവിധ പറഞ്ഞൊരു സംഭവം ഫോം എടുത്തിട്ടുണ്ട്. പിന്നെ കോവിഡിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എയർ സുവിധയും കോവിഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഫോം എടുത്തിട്ടുണ്ട്. Neeha, Riyaz flight to go there. നമ്മളിപ്പോൾ ബഹ്റൈനിലെത്തി. ഇവിടെ ഒരു 1 hour ഇല്ല, അത്രയേ ഉള്ളൂ ലേ ഓവർ. അത് കഴിഞ്ഞ ടു ഇന്ത്യ, ടു കൊച്ചി. അപ്പോൾ നമ്മൾ കൊച്ചി എത്തിയിട്ടുണ്ട്. വാഷ്റൂമിൽ നിന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ്. പുറത്ത് പോവാ, പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാലോ. ആരാ എന്നെ വിളിക്കാൻ വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ മമ്മനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വരുന്ന കാര്യം. ജാൻഷർ, ജാൻഷർ എൻ്റെ വീട്ടുകാരെ വിളിക്കുന്നു. എൻ്റെ വീട്ടുകാരെത്തി. ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടി ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷം ഒരു മാസം സെയിം ആൾക്കാർ തന്നെ, കുറച്ച് പേരൊന്നും വന്നില്ല. അപ്പൊ അമ്മ ഉമ്മി അമ്മ അതെ നമ്മൾ കാറ് നോക്കാട്ടോ. വ്ളോഗിന്റെ കാര്യമൊക്കെ മറന്നുപോയിട്ട് ഇവരെ കണ്ട ആ സന്തോഷത്തിൽ കൈയും കാലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ എനിക്ക് എന്താ മാറ്റുള്ളേ? കാറ് കാട്ടോ, പക്ഷെ എനിക്ക് സംസാരിക്കാം. ഫുഡ് കഴിക്കാട്ടോ.
സമയം 6:30 AM. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം. ഞാൻ മണിക്ക് ഇങ്ങനത്തെ ഫുഡ് മതി വന്നപ്പോൾ. ഹലോ, അപ്പം ഞാൻ വീട്ടിലെത്തി. ഇപ്പം സമയം നൈറ്റിലാണോ? നൈറ്റ് കുറവാ. സമയം 7:05. ഫോണിൽ ഫ്ലാഷ് കത്തിച്ച് എൻ്റെ പഴയ റിംഗ് ലൈറ്റ് ഒന്നും വർക്കാ മതില്ല അവിടെ. അപ്പോൾ ഇപ്പോൾ സമയം 7:00 ഞാൻ നല്ല ഉറക്കം ഇറങ്ങി എണ്ണീറ്റ് ഫുഡും അമ്മൻ്റെ നല്ല ചോറും ജമീനും മോരിക്കറിയും പിന്നെ എന്താ ഉപ്പേരിയും ചമ്മന്തി കൂട്ടി ഫുഡ് കഴിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട, ചോറും കറിയും മതി എന്ന് പറഞ്ഞ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ചെറിയ മൈഗ്രെയിൻ എടുക്കുന്നുണ്ട് കാരണം ടൈമൊക്കെ മാറിയതിൻ്റെ ഒക്കെ ചൂട് എടുക്കുന്നുണ്ട് കാരണം അവിടുന്ന് തണുപ്പ് തണുപ്പ് എന്നല്ല വന്നത്. അപ്പം എന്തായാലും ഫോൺ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഈ വരുന്ന വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് പെട്ടി പൊട്ടിക്കുന്ന വ്ളോഗ് എടുത്താൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അപ്പോൾ പെട്ടി പൊട്ടിക്കുന്ന വ്ളോഗ് വേണോ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുന്ന എവിടെ ഇട്ടിട്ടില്ല കേട്ടോ, വരുന്നത് പബ്ലിക്കിൽ അങ്ങനെ ഇട്ടിട്ടില്ല. പക്ഷെ കുറച്ച് പേർക്ക് ഡൗട്ടായി തോന്നുന്നുണ്ട്, ജസ്റ്റ് ഒറ്റ ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല ഈ വ്ളോഗൊക്കെ ഇട്ട് തുടങ്ങി എല്ലാവരെയും അറിയിക്കണം. സോ ഇൻഷാല്ല എന്തായാലും സ്റ്റേ ട്യൂൺ ഫോർ പെട്ടി പൊട്ടിക്കൽ വ്ളോഗ്. ആൻഡ് ഈ വ്ളോഗ് ഇത്രയുള്ളൂ, അടുത്ത വീട്ടിൽ കാണാം.